ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലേഡീസ് ഓൺലി ട്രിപ്പ് കാന്തല്ലൂർ പോയ വിശേഷങ്ങളാണ് ഇതിനു മുന്നേ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഈ വീഡിയോയും. കാന്തല്ലൂർ ഞങ്ങൾ താമസിച്ച ടെൻ്റാണ് ഈ കാണുന്നത്. ഞങ്ങൾ രാത്രി നല്ല സുഖമായി ഉറങ്ങി. ഇപ്പോൾ രാവിലെ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു ചെറിയ തണുപ്പും കോടയും അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയും എല്ലാം കൂടി ചേർന്ന ഒരു നല്ല കാലാവസ്ഥയായിരുന്നു. രാവിലെ തന്നെ എല്ലാവരും ഒരു ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു 6.5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ വണ്ടിയിലിരിക്കുന്ന എല്ലാവരുടെ അടുത്തേക്കും ഞാനൊന്ന് ക്യാമറയുമായിട്ട് ചെയ്യുന്നപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി അവരൊന്ന് പോസ് ചെയ്തതാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നല്ല ത്രില്ലിലാണ്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും വെള്ളത്തിൽ കളിക്കാമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ടെമ്പോ ട്രാവലറിൽ കയറിയിട്ട് ഉടനെ തന്നെ ഇതേ ഞങ്ങൾ ഈ ബോർഡ് കാണുന്ന ഈ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ നമ്മൾ ഉൾഭാഗത്തേക്ക് ഇത്തിരി കുത്തനെയുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കല്ലും മണ്ണും വെള്ളവും സൈഡിലൊക്കെ രണ്ട് സൈഡും കാടും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടി നടന്നതിന് ശേഷമാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തു തന്നെയാണ് കേട്ടോ പോയത്. നല്ല ദുർഘടം പിടിച്ച ഒരു വഴി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇറങ്ങിയില്ലെങ്കിൽ സ്ലിപ്പാകാനും അതുപോലെ തന്നെ വീഴാനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ അധികം വീഡിയോയൊന്നും എടുത്തില്ല. കാര്യം നോക്കി നടന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളിവിടെ ചിലപ്പോൾ വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയൊക്കെ പോയത്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരം നടന്ന് വന്നതാണെങ്കിലും ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിനെയൊക്കെ നല്ല കുളിർമ പെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാണാനൊക്കെ അത് മനോഹരമായിരുന്നു എങ്കിൽ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറുഭാഗത്തേക്ക് പോയാലാണ് മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോയി നിന്ന് കളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമുള്ളത്. പക്ഷേ അങ്ങോട്ടേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു
പാലം ഈ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്കുണ്ട്. അത് ഒരു മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ ചെറിയൊരു പാലമായതുകൊണ്ട് വീതി കുറഞ്ഞതും ആയതുകൊണ്ട് എല്ലാവർക്കുമൊക്കെ അതിലൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് കടക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ആളുകളെല്ലാം അപ്പുറത്തേക്ക് പോയി, കുറച്ച് ആളുകൾ ഇപ്പുറത്ത് ഈ പാറപ്പുറത്തൊക്കെ ഇരുന്നുകൊണ്ട് അവർ പോയതും അവരവിടെ എൻജോയ് ചെയ്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ് പറ്റിയുള്ളൂ. അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് കടന്നില്ല, ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ ഇരുന്ന് പോയവരൊക്കെ ദേ ഇവിടെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നിന്നുകൊണ്ട് അവരുടെ നന്നായി അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ നന്നായി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായതുപോലെ തന്നെ ബുദ്ധിമുട്ട് തിരിച്ചു കയറിയപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ കയ്യിലൊരു കുട കിട്ടിയിട്ടുണ്ടായതുകൊണ്ട്, കുട കുത്തിപ്പിടിച്ച് നടന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ നിരപ്പായ സ്ഥലത്ത് മുകളിലെത്തിയതിന് ശേഷം കുറച്ച് സമയം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിച്ച സ്ഥലത്തെത്തി. പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി, ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കിട്ടി. അതെല്ലാം കഴിച്ച് ഞങ്ങൾ തിരികെ പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആ ടെൻറ്റിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് എല്ലാവരും ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും അതുപോലെ തന്നെ അവിടുത്തെ നല്ല പ്രകൃതി ഭംഗിയും കാഴ്ചകളും ചെടികളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ നിന്നുകൊണ്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ ആ സ്റ്റാഫുകൾക്കൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 മണിയായിട്ടുണ്ടായിരുന്നു. തിരികെ ഞങ്ങൾ പോരുന്ന വഴി അവിടെ അടുത്ത് തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉള്ള ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫാം വിസിറ്റിങ്ങിന് വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ സീസൺ ഉണ്ടാകും. ഇടയ്ക്കും കായ്ക്ക് ഒരേ നിറം ഉള്ളതാ, പുളിയുള്ള ഓറഞ്ച്. ബലൂണ് മാറി വേർത്ത് പൊട്ടിക്കും, ഒരു സുഹികൾക്ക് മാത്രം ഉള്ളതാ സുഹയ്ക്ക്. ഓറഞ്ച് ഇത് വന്ന് മുന്തിരി പേരിക്ക് അച്ചാറിടാനുള്ളതാ. മുന്തിരി പേരിക്ക് മുന്തിരി പേരിക്ക് അത് ഓറഞ്ച്. ഇത് ബലൂൺ പ്ലാന്റ്, ഇത് ദേവദാരു, സീസൺ ഇല്ല മോളെ, അതിലാണ് കൊടുക്കും, ഇവിടെ തന്നെ കൊടുക്കും. ആപ്പിളായിട്ട് അതന്നെ ഒന്നിനു കാണാനുണ്ട്. വലയിലിട്ടത് ആപ്പിളാണ് അല്ലേ? അതെല്ലാം ബ്ലാക്ക് ബെറി
ஒரு புளி ஒரு மதுரை உள்ளதா நம்ம சூஸ் மாதிரி குடிக்கணும் உள்ளது தானே അതെ, ആറ് കൊല്ലം പോയിരിക്കും ഞാറ് കൊല്ലം ഉണ്ടല്ലേ, അത് പൂത്ത് കഴിഞ്ഞ അങ്ങനെ ഉണങ്ങി പോയി, പിറക് 12 കൊല്ലത്തില് പൂത്ത്, ആ പിറക് രണ്ടാമത് അതിൽ നിന്ന് വിത്ത് വിളിഞ്ഞ് പിറക് 12 കൊല്ലത്തില പൂക്കാനുള്ള ദേവദാറു ദേവദാറില്ല നീലക്കുറഞ്ഞി നീലക്കുറഞ്ഞി 12 കൊല്ലം. ഇത് പ്ലംസ് ആണ്. ഇപ്പൊ ഇത് വന്നിട്ട് എവ്വളവ് വർഷം ആച്ചു? 6 കൊല്ലം. ആ 6 കൊല്ലം അല്ലേ. நீம் ட்ரீமர் இருக்கு. ஏய் இதுல கலர் இப்படி பேருந்தா? லட்சுமி. லட்சுமி லட்சுமி லட்சுமி. வீடு? வீடு பெருமலை. இவட எത്ര நாளாய் வர்க் ചെയ്യുന്നു? ஒரு 5 கொல்லம் 6 கொல்லம் ஆயிட்டுണ്ട്. இவட. அதே. இதுபோல எல்லாரும் வரும்போது காணிச்சு கொடுக்கும், முள்ளு பறிக்கும், நனைக்கும், நாணப்படி இடும், எல்லா பணியும் உண்டு. வீட்டில் ஆருக்கு உண்டு? வீட்டில் நானும் ஒரு மோளு மாத்திரம் கெட்டிவன் மறிச்சு போய் மறிச்சு போய் சந்தோஷம் சந்தோஷம். അങ്ങനെ നല്ല സ്മാർട്ടായിട്ട് ആ ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്ന ലക്ഷ്മി ചേച്ചിയായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ അവിടുത്തെ ഷോപ്പിൽ ഇതേ ഇതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റൊക്കെ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിട്ടാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി മൂന്നാർ ടീയൊക്കെ കഴിച്ചു. വളരെ സന്തോഷമായിട്ടുള്ള എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ എൻജോയ് ചെയ്ത കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ മൂന്ന് വീഡിയോകളായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.